തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിന് 300 കോടി രൂപ അനുവദിച്ചു. വിമാനത്താവളത്തിന് സമാനമായി റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നതിനാണ് തുക അനുവദിച്ചത്. അമൃത് നഗരം സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് 10 കോടി രൂപ അനുവദിച്ചു. രണ്ടായിരത്തി 2025-ഓടെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ആധുനികവൽക്കരണം പൂർത്തിയാകും. 300 കോടി രൂപ പദ്ധതിക്ക് അനുവദിച്ചു. തൃശൂർ സാംസ്കാരിക പാരമ്പര്യവും പൂരത്തിന്റെ പ്രാധാന്യവും കണക്കിലെടുത്താണ് നടപടി. സൂപ്പർ മാർക്കറ്റ്, വിശ്രമ സങ്കേതം എന്നിവ ഉൾപ്പെടെ വിശാല സൗകര്യങ്ങളായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കുക. റെയിൽവേ സ്റ്റേഷൻ പാസഞ്ചേഴ്സ് അഡ്മിനിറ്റി കമ്മിറ്റി അധ്യക്ഷൻ പി കെ കൃഷ്ണദാസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. തൃശൂരിന്റെ ചരിത്ര പ്രാധാന്യം, സാംസ്കാരികമായിട്ടുള്ള പ്രാധാന്യം, അതോടൊപ്പം തന്നെ ലോക പ്രശസ്തമായ തൃശൂർ പൂരം നടക്കുന്ന സ്ഥലം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അതേപോലെ റെയിൽവേ മന്ത്രിയും തൃശൂർ റെയിൽവേ സ്റ്റേഷന് വിമാനത്താവളത്തിന് സമാനമാക്കി മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ അവലോകനത്തിനായി 12 അംഗ പാസഞ്ചേഴ്സ് അമിനിറ്റീസ് കമ്മിറ്റി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. എറണാകുളം, കൊല്ലം റെയിൽവേ സ്റ്റേഷനുകൾ ആധുനികവൽക്കരണത്തിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഇന്ത്യയിലെ 52 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ ഉയർത്തുക. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന് 12 കോടി രൂപ ആധുനികവൽക്കരണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലാണ് തുക ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിർമ്മാണത്തിനും പ്ലാറ്റ്ഫോമിന് മേൽക്കൂര നിർമ്മാണത്തിനും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്കുമാണ് തുക അനുവദിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.